നമസ്കാരം. മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് കിട്ടിയപ്പോൾ കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫായിരുന്ന രവീന്ദ്രൻ കോവിഡ് കാരണത്താൽ ഹാജരാകാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞതിനെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളായ കോലീബിയും സമീപിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെ ആരോപണങ്ങൾ, എത്രയെത്ര ചർച്ചകൾ, എന്തുമാത്രം പേപ്പറും മഷിയും എയർ ടൈമുമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെലവാക്കിയത്. രവീന്ദ്രനെയും അതുവഴി ഇടതുപക്ഷത്തെയും പരിഹസിക്കാൻ വേണ്ടി മാത്രം. അതേ ഇ ഡി തന്നെ യു ഡി എഫ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ ഏതുതരം സമീപനമാണ് ഇതേ ആളുകൾ സ്വീകരിച്ചത്? കോലീബിയും മാധ്യമങ്ങളും എത്ര സമർത്ഥമായാണ് ചർച്ചകളെ വഴിതിരിച്ചുവിട്ടത്? എത്ര എളുപ്പത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്ക് സൗകര്യമുള്ളപ്പോൾ ഇ ഡിയെ കാണും എന്ന തരത്തിൽ അയാൾ ചോദിച്ച അവധിയെ ചിത്രീകരിച്ചത്? ഈ മാധ്യമധർമ്മം എന്നത് വലതുപക്ഷ സംഘപരിവാർ പ്രമോഷൻ പരിപാടിയാണോ? അങ്ങനെ ആരെങ്കിലും കരുതിയാൽ തെറ്റു പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇരട്ട നീതിയല്ലേ? ചന്ദ്രികയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞാപ്പയെ ഇ ഡി വിളിപ്പിച്ചത്. എന്നാൽ വെള്ളിയാഴ്ച ഹാജരാവാൻ പറ്റില്ലെന്നും സാവകാശം അനുവദിക്കണമെന്നും കുഞ്ഞാപ്പ ഇ ഡിയോട് ആവശ്യപ്പെട്ടു. ഫോണിലൂടെയാണ് കുഞ്ഞാപ്പ ഇ ഡിയെ ബന്ധപ്പെട്ടത്. മറ്റൊരു ദിവസം ഹാജരാവാൻ തയ്യാറാണെന്ന് കുഞ്ഞാപ്പ ഇ ഡിയെ അറിയിക്കുകയും ചെയ്തു. വ്യക്തിപരമായ കാര്യങ്ങൾ മൂലം ഹാജരാകാൻ കഴിയുന്നില്ലെന്നാണ് കുഞ്ഞാപ്പ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇ ഡി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ മൊഴി നൽകാൻ കുഞ്ഞാലിക്കുട്ടിയെയും ഏഴാം തീയതി മകൻ ആഷിഖിനെയും ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ടെന്ന് എം എൽ എ കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു. ഇ ഡി ഓഫീസിലെത്തി മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഏകദേശ കാര്യങ്ങൾ മനസ്സിലായല്ലോ. കുഞ്ഞാപ്പ ഇ ഡിയോട് അവധി പറഞ്ഞത് കൊറോണ പിടിപെട്ടതുകൊണ്ടൊന്നുമല്ല, ആശുപത്രിയിൽ അഡ്മിറ്റായതുകൊണ്ടുമല്ല, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണത്രേ. കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ കിടന്ന രവീന്ദ്രൻ ഹാജരാകാതിരുന്നത് വലിയ കുറ്റമായി ഏറ്റെടുത്ത് കുത്തിത്തിരിപ്പും കോലാഹലവുമൊക്കെ ഉണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് കുഞ്ഞാപ്പയുടെ വ്യക്തിപരമായ കാരണങ്ങൾക്ക് പൂർണ്ണ തൃപ്തി. ഇതൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ സ്വയബുദ്ധി തോന്നിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം.